ബോയ്സ് വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ടോപ്പ് ഇന്ന് നമ്മൾ ഒന്നും കൂടി ഹണ്ടിങ്ങിന് പോവാണ് ഇന്ന് നമ്മൾ ഹണ്ട് ചെയ്യാൻ പോകുന്നത് ലെജൻഡറി ബൈസണിയാണ് ബൈസൺന്ന് വെച്ചാൽ വലിയൊരു പശു അങ്ങനെ ഇപ്പം സിമ്പിളാക്കി പറയാൻ പറ്റൂ ഒരു പുല്ലൊക്കെ തിന്നത് വലിയൊരു തടിച്ചൊരു സാധനം അതാണ് ബൈസൺ അതിന് ഹണ്ട് ചെയ്യാൻ പോകാമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ഓൾറെഡി അതിനെ ഹണ്ട് ചെയ്തിന്നാണ് കാരണം വൈറ്റ് ബൈസൺന്ന് പറഞ്ഞിട്ട് ഒരു ലെജൻഡറി ബൈസൺ ഉണ്ട് അതിന് ഓൾറെഡി ഞാൻ ഹണ്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് വീഡിയോയിലാണ് എനിക്ക് മനസ്സിലായത് വേറൊരു ബൈസണവും ഈ ഗെയിമിലുണ്ട് ആ മറ്റേ ഫെൻസിൽ പോയിട്ട് ഞാൻ ഒരു സാധനം വാങ്ങാൻ നോക്കിയപ്പോൾ അപ്പോൾ അതിനാണ് ഇന്ന് ഹണ്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല ബട്ട് എല്ലാം സ്മൂത്തായി പോകും ബൈസൺ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്ന് കടിക്കാനും ഒന്നും പോകുന്നില്ല കുത്താനൊന്നും വരില്ല അണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ എല്ലാം കടിക്കുമ്പോൾ നമുക്കുള്ള പുതിയ സൗബ്യം നമുക്ക് ഉണ്ടാവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും എത്ര ലെജൻഡറിയൻ ബാക്കിയുണ്ട് എന്ന് സോ ഇത് കണ്ടില്ല വൺ സെവൻറ്റി എയ്റ്റ് ആനിമൽസ് ഉണ്ട് ഈ ഗെയിമിൽ അതിൽ വൺ സെവൻറ്റി സെവൻ അല്ല വൺ സിക്സ്റ്റി സെവനെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു ചിലത് എനക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇതെനിക്ക് മിസ്സായി കാരണം ചാപ്റ്റർ ഫൈവില് ഒരു ഉണ്ട് ആ ഐലൻഡിലുള്ള ആനിമിൾസ് എന്ന് പറയുന്നത് അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് സോ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ആനിമൽസ് ഉണ്ടെങ്കിൽ അത് ഇനി നിങ്ങൾക്ക് കിട്ടൂല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അച്ചീവ്മെൻറ്റിൻ്റെ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാനൊന്നും നിന്നിട്ടാ കണ്ടില്ല അങ്ങനെ കുറച്ചാണ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് ലെജൻഡറി ആനിമൽസ് എന്ന് പറയുന്നത് ലാസ്റ്റ് പേജ് ഫുൾ ലെജൻഡറി ആനിമിൾസ് ആയി ഇത് മുതൽ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ സോഫർ കണ്ടുപിടിച്ചിട്ടില്ലേ ഇനി ബാക്കിയുള്ളത് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇനി ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്കൊരു അഞ്ച് വീഡിയോ അതിലൊന്ന് ഇന്നത്തെ മറ്റേ പൈസ വീഡിയോ അത് ചിലപ്പോൾ ഇതായിരിക്കും പിന്നെ നാലെണ്ണം കൂടി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയുണ്ട് നോക്കുക എനിക്ക് മാപ്പിൽ കാണിക്കുന്നില്ല പൈസ എവിടെയാണെന്നുള്ളത് പക്ഷേ ഞാൻ ഇപ്പം നോക്കി എവിടെയാണ് ലൊക്കേഷൻ ഇവിടെ ഇവിടെയോ ഈടെ ബൈസറിൻ്റെ ഇത് കാണുന്നുണ്ട് സോ അവൻ ഇവിടെ എവിടെയോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് മറ്റേ മരുഭൂമിൻ്റെ ഏരിയയിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ അവസ്ഥ നോക്കാം യു ഹാവ് എൻ്റെ ലെജൻഡറി നമ്മൾ ടു മച്ച് ആക്ടിവിറ്റി ഇൻ ദി ഏരിയ ട്രാക്ക് ചെയ്യാനുമ്പോൾ ടു മച്ച് ആക്ടിവിറ്റി ഇൻ ദിസ് ഏരിയ ഇവിടെ എന്താണ് ടു മച്ച് ആക്ടിവിറ്റി ഉള്ളത് ഇവിടെ ഒന്നും ആക്ടിവിറ്റി ഞാൻ മരത്തിന് മോനെന്തോ വന്നു തമ്മോ ഇത് മറ്റേ ഒരുമാതിരി ട്രീ ഹൗസ് എനിക്കൊന്നും വേണ്ട താങ്കൾ താഴെ വരാൻ പ്ലാൻ ഉണ്ടോ എനക്ക് ഒന്ന് താങ്കൾ എവിടെ ഇല്ലാതുകൊണ്ടാണ് എനിക്കിടെ എൻ്റെ അക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഹണ്ട് ചെയ്യാൻ പറ്റാത്തതെന്നാ തോന്നുന്നു കേട്ടോ ഇനി ഇതാരാണോ ഇല്ല ഞാൻ പോവില്ല ഞാൻ ഇവിടെങ്കിലും ഇരിക്കാൻ പോകാം എനിക്കറിയണേ നിങ്ങൾ എത്ര നേരം അവിടെ ഇരിക്കുന്നു ഹലോ സാർ ഞാൻ പിരിവിനു വന്നെയാണ് സാർ ഏറ്റാ അത് അവനാണോ കാണുന്നത് അതെ അത് അവനാ fuck. Um, uh, സാർ സാർ നിങ്ങൾ അഭിനയിക്കുന്നല്ലോ സാർ ഓ ഫ് ഓടിക്കോ ഇനിയെല്ലാം ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കടിങ് ടു മൈ കാൽക്കുലേഷൻ ബൈസൺ അവൈലബിൾ ആവേണ്ടതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാളെ കൊന്നത് വേസ്റ്റ് ആയി അനാവശ്യമായിട്ട് ഞാൻ ഒരാളെ കൊന്നു ആയിട്ടുണ്ടോക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി നടന്ന് നോക്കാം യു ഹാവ് എൻ്റെ ഹണ്ട് ഫൈൻഡിങ് ഓ നൈസ് കിട്ടി ഓ ഓ വി ഞാൻ മാപ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കണ്ടു ഇവിടെ തന്നെ ഉണ്ട് ആ അതല്ലേ അമ്മ ഫൈനലി കുറേ തപ്പി നടന്ന് ഇൻട്രസ്റ്റിങ് ഇൻട്രെസ്റ്റിങ് വേറെ 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 അങ്ങോട്ടേക്ക് പേടിക്കണ്ട പേടിക്കണ്ട ജോണെ ഞാനെല്ലാം കാണുന്നുണ്ട് നീ എന്നെ ഫോളോ ചെയ്താ മതി ഏഹ് ഇതാ തോന്നുന്നു യെസ് എസ് കണ്ട എനിക്ക് എനിക്ക് ഈഗ്ലി വിഷുണ്ടെന്ന് ആവശ്യമില്ല ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലേ എനിക്ക് ഡയറക്ഷൻ കിട്ടിയാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളോ അതങ്ങോട്ടേക്ക് ഏ അവിടെ കല്ലിൻ്റെ അടുത്ത് ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് ഇതല്ലേ ഓ മൂന്നാമത്തേതല്ലേ സംഭവം സോ ഇവിടെ എവിടെയെങ്കിലും എന്നെ ഉണ്ടാവേ ഇനി നമുക്ക് നമ്മൾ ഗണ്ട് പുറത്തേക്ക് എടുക്കാം എസ് 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 വി ആർ വി ആർ എങ്ങോട്ടേക്ക് പോകുന്നു ഡയറക്ഷൻ ഡയറക്ഷൻ പ്ലീസ് ഡയറക്ഷൻ പ്ലീസ് എങ്ങോട്ടേക്ക് ഏയ് ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു ആ ഇങ്ങോട്ടേക്ക് ഓ ആ ശന്ന് ഞാൻ കണ്ടുവന്ന് ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ട് കണ്ട് കണ്ടു കണ്ട് നമുക്ക് നല്ലൊരു വ്യൂവിൽ നിൽക്കാം പക്ഷാവുന്നതിന് മുന്നേ അവൻ്റെ മുഖം നല്ലവർത്തി കണ്ടിട്ടാണ് അവൻ ചോട്ട് പ്ലീസ് ഓർഡർ വേറെ എന്ത് സംഭവിച്ചാലും നീ ഓടരുത് ചെയ്തു അത്രയും ഞങ്ങൾക്ക് പറയും ഓ ആ മറ്റേ ഡയറക്ഷനിലേക്കാണല്ലോ പോകുന്നത് ഓ എസ് ആളെ കണ്ടു കണ്ട നമുക്ക് ഈ കല്യാണന്മാരെ കയറിയക്കാം കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടട്ടെ അവൻ്റെ ഓ കണ്ട ശരിയാവൂല ഓക്കെ അതാണ് ആള് എന്ന ഊഫിൻ്റെ പേര് ലെജൻഡറി ബൈസൺ പക്ഷേ എന്തോ ഞാൻ കണ്ടതെന്തോ തനാക്ക ക്ക അങ്ങനെ എന്തോ പൈസ എഴുതിയിട്ടുണ്ടേ ഇവനെനിക്ക് ഷോട്ട് ചെയ്യാൻ പറ്റൂലെന്ന എന്റെ സംശയേന് ഏഹ് കരുത്ത് കോള് ഞാൻ വിസലടിച്ചിട്ടുണ്ടോ ഓനാനിപ്പ എന്നെ നോക്കും ഞാൻ ഓക്കെ തലക്കൊന്നും കുണ്ടിക്കൊന്നു സക്സസ് സിമ്പിൾ മറ്റേ ആ ചങ്ങയും വന്ന് കുറച്ച് ഇന്ററപ്റ്റ് ആയിനെങ്കിലും സംഭവം നടന്നിട്ടുണ്ട് ഇങ്ങനെ പോയി ഞാൻ ഒരു വേട്ടക്കാരനാകും എൻ്റെ എന്റെ പഠിപ്പ് വലിപ്പം കണ്ടില്ലേ ഇവ കാണാൻ നല്ല രസമുണ്ട് ഇവൻ്റെ മുഖം കുറച്ചും കൂടി ഡിഫൈൻ ആണ് ബാക്കിയുള്ള പൈസണ്ണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളർ എന്നിട്ട് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഹെയർ ബാക്കിയുള്ള പൈസനൊക്കെ ഇത്ര ഡാർക്ക് അല്ല കളർ പിന്നെ മറ്റേ പൈസണ് ഉണ്ടായത് എനിക്ക് ഓർമ്മയില്ല എൻ്റെ മുഖെന്നെ എനിക്ക് ഓർമ്മയില്ല പക്ഷേ അതിൻ്റെ പേര് വൈറ്റ് പൈസന്ന് അപ്പോൾ വെള്ള കളർ ആയിരിക്കും മറ്റേത് ഉണ്ടായിട്ടുണ്ടാവുക ഓക്കെ എന്തായാലും ഓബിയസ്ലി ഇവൻ്റെ ബോഡി എടുക്കാൻ പറ്റില്ല അവൻ്റെ കൊമ്പ് എടുത്തിട്ടുണ്ട് ആൻഡ് അവൻ്റെ സ്കിന്നെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മനോഹരമായ നമ്മൾ മുത്തിനെ പോയി കാണാം നമ്മൾ ചെങ്ങൈ റാപ്പറ അങ്ങേര് ഇവിടെയുള്ള മലയോരത്തെവിടെയുമാണ് ഇള്ളത് അങ്ങനെ ഇവിടെ അതെ അങ്ങനെ ഇവിടെ ഉള്ളത് ഇനി നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ഈ സാധനം കൊടുത്തിട്ടേ അതിനൊക്കെ പിന്നെ കുറച്ച് ഡ്രസ്സും കൂടി നോക്കണം പുതിയ ഗാർമെൻ്റ് വല്ലതും വാങ്ങാൻ പറ്റുമോ വലിയ പണി ആ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നോക്കിയ ഒരു ഗാർമെൻറ്റ് പറ്റുമെങ്കിലൊന്ന് വാങ്ങണം നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഇവിടെ ആ അതെവിടെയാണ് എവിടെയാണ് ഇവിടെയാണ് ഇയാള് അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്തേതായാലും കടയിട്ടെ കാരണം കുറച്ചപ്പുറം നല്ല വള്ളച്ചാട്ട കാണിച്ചതരാൻ പറ്റും നമുക്ക് അത് ചെറുതായിട്ട് വള്ളം കാണുന്നില്ല നല്ലൊരു സ്ഥലം നല്ല സ്ഥലത്ത് ഇയാള് വീടിട്ട് പക്ഷേ കടയിട്ട് ആ വീടുന്നു പറയാ ആടേനെ അയാൾക്ക് കടക്കാൻ വലിയ സാധനങ്ങളൊക്കെയുണ്ട് ഞാൻ ആ ഈ ഫേമസ് ലെജൻഡറി ബൈസിനെ പിടിച്ചിട്ടുണ്ട് ഞെട്ടരുത് എന്നാ പിടിച്ചോ പിന്നെ അവൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ചെടുത്തിട്ടല്ലോ അതിവിടെ കാണുന്നില്ലല്ലോ ഞാൻ വാട്ട് ഓ ചിലപ്പോൾ അവൻ്റെ ആൻഡ് ലർ ഫെൻസിൻ്റെ അടുത്തേക്കായിരിക്കും കാരണം അവിടെ ഒരു ട്രിങ്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ അവൻ്റെ ആൻഡ് ലർ വെച്ചിട്ട് അല്ല ആൻഡ് ലറല്ല അവൻ്റെ ഹോൺ വെച്ചിട്ട് സോ അത് അവിടത്തേക്കായിരിക്കും ഓക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ ബേർ ഹണ്ടർ ഞാൻ ഏതൊരു ഡ്രസ്സ് ഇഷ്ടമായി എനിക്ക് ഓ ഇത് ഈ ഡ്രസ്സ് എനിക്ക് ആ ഡ്രസ്സ് ആവശ്യമില്ല ഇഷ്ടമായി വേറെ ഇതും വലിയ കുഴപ്പമില്ല മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം അതായിരിക്കും നല്ലത് കാരണം സെറ്റായിട്ട് എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പക്ഷേ ചിലതിൻ്റെ ചിലത് എനിക്ക് ഇഷ്ടമായി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൻ്റെ ഫറില്ല കോട്ടൺ എനിക്ക് ഇഷ്ടമായി പക്ഷേ ഗ്ലൗസ് എനിക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ അല്ല ഇതിൻ്റെ അല്ല വേറൊന്നും ആ ഇതിൻ്റെ ഗ്ലൗസ് എനിക്ക് ഇഷ്ടമായി സോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഷൂ എനിക്ക് ഇഷ്ടമായിട്ട് അത് തോന്നുന്നു ഷൂ ആ സെറ്റാക്കും സെറ്റാക്കും വലിയ പണിയില്ല ഓഫ് ആക്കി ഇതിൻ്റെ ഇല്ല ഒന്നുമില്ല എനിക്ക് നിൽക്ക് 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 ഇതിന് ഗ്ലൗസിന് എന്തല്ലോ വേണ്ടത് ബ്ലൗസ് അതുകൊണ്ട് പെർഫെക്റ്റ് മൂസ് അത് വലിയ പണിയില്ല നമുക്ക് അതൊരു വേണമെങ്കിൽ ഒരു വീഡിയോ വീഡിയോക്കാം ഞാൻ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഹണ്ടിങ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്യാം അത് നമുക്ക് വേണമെങ്കിൽ ആക്കാം ആ ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അല്ലേ ഹാറ്റിൽ ഓ അതാച്ച നല്ല ഡ്രസ്സുണ്ട് ആ ഹാറ്റ് ആ അപ്ഗ്രേഡ് ചെറിയ ഇതൊന്നും നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ അപ്ഗ്രേഡ് നടത്താൻ പറ്റും ഓ ഈ വസ്തു വലിയ പ്രശ്നമില്ല പിന്നെ പാൻറ്റ് യാ ഞാൻ അത് നോക്കാം നല്ല കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടി ഹണ്ടി രസം ഉണ്ടാവും ഓസ്പേ അതിൽ ഞാൻ നിർത്തുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറൊരു ഹണ്ടിന് പോവാം നിങ്ങൾക്ക് വല്ല സെഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശരി താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തതിൽ കാണാം ഓക്കെ